കാസ്റ്റേൺ പൈപ്പുകൾ ലക്ഷ്യം. ഈ അധ്യായത്തിൽ കാസ്റ്റേൺ പൈപ്പുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കാസ്റ്റേൺ പൈപ്പുകൾ അല്ലെങ്കിൽ ഉരുക്കി ഉണ്ടാക്കുന്ന ഇരുമ്പ് പൈപ്പുകളാണ് അടുത്ത ഇനം. വലിയ പൈപ്പുകൾ ആവശ്യമുള്ള ജലവിതരണ കുഴലുകൾ, അഴുക്കുചാൽ നിർമ്മാണം എന്നിവയ്ക്ക് കാസ്റ്റേൺ പൈപ്പുകൾ ധാരാളമായി ഇന്ന് ഉപയോഗിച്ചു വരുന്നു. കുറഞ്ഞ തേയ്മാനം, ഉറപ്പ്, കുറഞ്ഞ അറ്റകുറ്റപ്പണി എന്നീ ഗുണങ്ങളാണ് ഇത്തരം പൈപ്പുകളെ സ്വീകാര്യമാക്കുന്നത്. വമ്പിച്ച ഭാരം, ഉയർന്ന ചരക്കുകൂലി, പൈപ്പ് പാകാനും അവയെ യോജിപ്പിക്കാനും ആവശ്യമുള്ള വലിയ തുക എന്നീ ഘടകങ്ങൾ ഇത്തരം പൈപ്പുകളുടെ കോട്ടങ്ങളാണ്. 900 മില്ലിമീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള പൈപ്പുകൾ വലിപ്പമുള്ളവയും ഭാരമേറിയവയുമാണ്. ഉൽപാദന രീതി അനുസരിച്ച് കാസ്റ്റേൺ പൈപ്പുകളെ താഴെ പറയുന്ന തരത്തിൽ തിരിച്ചിരിക്കുന്നു. 1. വെർട്ടിക്കലി ഓർബിറ്റ് കാസ്റ്റ് പൈപ്പുകൾ, അതായത് കുത്തനെയുള്ളതും കുഴിയുള്ളതുമായ കാസ്റ്റ് പൈപ്പുകൾ. 2. സെൻട്രിഫ്യൂഗലി കാസ്റ്റ് പൈപ്പുകൾ. 3. കാസ്റ്റ് അയൺ സ്പൂൺ മൺ പൈപ്പുകൾ. 4. ജല, വായു, അഴുക്കുചാൽ പൈപ്പുകൾ എന്നിവയ്ക്കുള്ള സെൻട്രിഫ്യൂഗൽ ലോ പ്രഷർ പൈപ്പുകൾ. 5. സാനിറ്ററി ആവശ്യങ്ങൾക്കുള്ള ഹെവി കാസ്റ്റേൺ, സാൻഡ് കാസ്റ്റേൺ പൈപ്പുകൾ മുതലായവ. മർദ്ദം, ഉപയോഗം എന്നിവയ്ക്കനുസരിച്ച് താഴെ പറയുന്ന രീതികളിൽ കാസ്റ്റേൺ പൈപ്പുകൾ യോജിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിന്റ്. മോൾട്ടൺ ലെറ്റ് ജോയിന്റ് അഥവാ ഉരുക്കിയ ഈയം വെച്ച് ഉണ്ടാക്കുന്ന ജോയിന്റ്. ലെറ്റ് ഉൾ ജോയിന്റ്. ഗ്യാസ്കറ്റ് ജോയിന്റ്. സിമെന്റ് മോർട്ടാർ ജോയിന്റ്. ഫ്ലൈൻസ്ഡ് ജോയിന്റ്. ഫ്ലെക്സിബിൾ ജോയിന്റ്. വെർട്ടിക്കലി കാസ്റ്റ് പൈപ്പുകൾ രണ്ട് തരത്തിലുണ്ട്. അവയുടെ ടെസ്റ്റ് പ്രഷർ അനുസരിച്ച് ക്ലാസ് എ, ക്ലാസ് ബി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ക്ലാസ് എ ചെറിയ മർദ്ദങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. IS 1537 ഇത്തരം പൈപ്പുകളെ ഉൾക്കൊള്ളുന്നു. ചെറിയ മർദ്ദങ്ങൾക്കുള്ള സെൻട്രിഫ്യൂഗൽ കാസ്റ്റ് പൈപ്പുകൾ ക്ലാസ് എൽ എയിൽ നിന്നും തുടങ്ങുന്നു. ക്ലാസ് എ, ക്ലാസ് ബി എന്നിവ ഉയർന്ന മർദ്ദങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയും IS 1536 ഇത്തരം പൈപ്പുകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ജലവിതരണ സമ്പ്രദായത്തിലെ പ്രഷർ ലൈനുകളായി മുകളിൽ പറഞ്ഞ രണ്ട് പൈപ്പുകളും ഉപയോഗിക്കാറുണ്ട്. വെർട്ടിക്കലി കാസ്റ്റേൺ പൈപ്പുകളേക്കാൾ കൂടുതൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റേൺ പൈപ്പ് ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗൽ കാസ്റ്റേൺ പൈപ്പിന്റെ ഉൾഭാഗം സമമായതിനാലും മാർദ്ദവുമുള്ളതുമായതിനാലാണ്. IS 3989 കാസ്റ്റേൺ സ്പുൻ സോയിൽ പൈപ്പുകളാണ് മണ്ണ്, കെട്ടിടങ്ങളിലെ മാലിന്യങ്ങളും മഴവെള്ളവും നീക്കാനായി ഉപയോഗിക്കുന്നത്. 0.7 kg പെർ സെന്റിമീറ്റർ സ്ക്വയർ വരെയുള്ള മർദ്ദം താങ്ങാൻ പാകത്തിലാണ് ഈ പൈപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സംഗ്രഹം. കാസ്റ്റേൺ പൈപ്പിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്നും അവ യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും നിർമ്മിതിക്കനുസരിച്ച് അവയെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്നും അവ എവിടെ ലഭ്യമാകുമെന്നും നിങ്ങൾ പഠിച്ചു. പാഠഭാഗം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.